ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രധാന വായനാഭാഗം വിശുദ്ധ മത്തായി 17:22-27 വരെ. ദേവാലയ നീതി കൊടുക്കുന്നതാണ് ചിന്താവിഷയം. നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും പാലിക്കപ്പെടുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും അത് മനുഷ്യനന്മ ഉറപ്പാക്കുന്നതിനാണ് എന്നും പഠിപ്പിച്ച ആളാണ് കർത്താവ്. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയും ഞാൻ വന്നത്. മാമോദീസായ്ക്ക് സ്നാപകന്റെ അടുത്ത് ആഗതനായ കർത്താവിനെ കണ്ടിട്ട് സ്നാപകൻ തടയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ഉത്തരം ശ്രദ്ധേയമാണ്, ഇപ്പോൾ സമ്മതിക്ക, എല്ലാം നിവൃത്തിയാകട്ടെ. ദേവാലയത്തിൻ്റെ ഉടയവനാണ് ദൈവൻ തമ്പുരാൻ. അപ്പോൾ പിന്നെ പുത്രൻ തമ്പുരാന് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കർത്താവ് അവിടെ പറയുന്നുണ്ട്. എങ്കിലും ഒരു ഇടർച്ച ഒഴിവാക്കുവാനായിട്ട് കൊടുക്കുവാൻ കർത്താവ് ശീമോനോട് പറയുന്നു. മാനുഷ്യ നിയമങ്ങളും ദൈവിക നിയമങ്ങളും മനുഷ്യകാലചക്രത്തിൻ്റെ സുതാര്യ ചംക്രമണത്തിന് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ പലപ്പോഴും സാധുക്കളെ ചൂഷണം ചെയ്യുവാനാണ് പലരും അത് ഉപയോഗിക്കുന്നത്. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്ന് നടിച്ച് മീനി നടിക്കുന്നതിനെ തളയ്ക്കുവാനുള്ളതാണ് നിയമം. അത് നടക്കാതെ വരുന്നതാണ് മനുഷ്യകുലത്തിൻ്റെ അപജയത്തിനും ശാപത്തിനും കാരണമായി തീരുന്നത്. രണ്ടാമത്തെ ചിന്ത പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ നിന്നാണ്. ദൈവവിളി അനുസരിച്ചാണ് മോശ സീനാമലയിലേക്ക് കയറുന്നത്. 7 ദിവസം മോശ അവിടെ ധ്യാനനിരതനായിരുന്നു. അത് കഴിഞ്ഞാണ് ദൈവം പ്രത്യക്ഷനാകുന്നത്. ഈ കാത്തിരിപ്പിൻ്റെ ഫലസമൃദ്ധിയാണ് പിന്നത്തെ ദൈവിക ദർശനങ്ങൾ. അവിടെ നിന്നാണ് മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും ദൈവത്തിൽ നിന്ന് കിട്ടുന്നത്. ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. ഉയർപ്പിൻ നാളിൽ തൻ്റെ അരുമശിഷ്യന്മാർ പലരും കബറിങ്കിൽ എത്തിയതാണ്. കാണാതെ മടങ്ങി, അവർക്ക് കാത്തിരിക്കാൻ നേരമില്ലായിരുന്നു. എന്നാൽ കാത്തിരിപ്പിൻ്റെ പൂർണ്ണത ലഭിച്ചത് മഗ്ദലക്കാരി മറിയയ്ക്ക് മാത്രമാണ്. അവൾ അവിടെ കാത്തു നിന്നു, തൻ്റെ ഗുരുവിനെ കണ്ടു. കണ്ട വിവരം കർത്തൃശിഷ്യന്മാരെയും മാലോകരെയും അറിയിച്ചു. ഒന്നാമത്തെ സുവിശേഷയായി. വേണ്ടത്ര കാത്തിരിപ്പും മുന്നൊരുക്കവുമില്ലാതെ പദവികൾ കയറുന്നവരുടെ കാല ഇടറിയിരിക്കും. ദൈവിക നടത്തിപ്പില്ലാതെ പോകും. നാം ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ, നിലാവത്ത് അഴിച്ചുവിട്ട കോഴി പോലെ ദിക്ബോധമില്ലാത്ത അവസ്ഥ. മൂന്നാമത്തെ ചിന്ത ശൗമേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായമാണ്. ബാലനായ ശൗമേലിനെ ദൈവം വിളിക്കുന്നതാണ് സംഭവം. ഇസ്രായേലിൽ നിന്ന് വസന്ത ധൂപം മൂലം നിരോധിച്ച ആളാണ് ഫിനഹാസ്. ആ ശക്തനായ അപ്പൻ്റെ ശക്തനായ മകനാണ് ഏലി എന്ന മഹാപുരോഹിതൻ. എന്നാൽ വൃദ്ധനായ മഹാപുരോഹിതൻ്റെ മക്കളായ ഓഫനിക്കും ഫിനഹാസിനും ദൈവവഴി പത്യമല്ലായിരുന്നു. ആ മക്കളെ അപ്പൻ അളവറ്റ് സ്നേഹിച്ചു, തെറ്റുകണ്ട് ശാസിച്ചു. പക്ഷേ അവർ തിരുത്തിയില്ല, അവർ നേർവഴി വന്നില്ല. തൻ്റെ മക്കൾ നിമിത്തം തൻ്റെ കൃപ നഷ്ടപ്പെടുമെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അതുവരെ ദൈവിക ദർശനം തനിക്കായിരുന്നു എപ്പോഴും ലഭിച്ചിരുന്നത്. തന്നെ അറിയിക്കാതെ ദൈവം ബാലനായ ശൗമേലിനോട് പറഞ്ഞത് എന്തെന്ന് ആ വൃദ്ധ മഹാപുരോഹിതൻ ബാലനോട് ചോദിക്കുന്നുണ്ട്. തന്നെ ഒന്നും മറച്ചു വയ്ക്കരുത് എന്ന് ഹൃദയവേദനയോടെ തൻ്റെ ബാല്യക്കാരനായ ശൗമേലിനോട് ചോദിക്കേണ്ടി വരുന്നു ആ വൃദ്ധ മഹാപുരോഹിതനെ. ആചാര്യശ്രേഷ്ഠരായിരുന്ന തൻ്റെ മക്കൾ നിമിത്തം തൻ്റെ കുടുംബത്തിന് വന്നുചേരുവാൻ പോകുന്ന അനർത്ഥങ്ങളും ദുരിതങ്ങളും തൻ്റെ ബാല്യക്കാരൻ മാലിൽ നിന്ന് കേട്ട ആ മഹാപുരോഹിതൻ ഹൃദയവേദയോടെ സങ്കടത്തോടെ പറയുന്നു, ദൈവഹിതം നടക്കട്ടെ. ഇത് വഴിവിട്ട് നടക്കുന്ന മക്കൾക്കും മക്കളെ ആവശ്യത്തിലേറെ താലോചിക്കുന്ന അപ്പനും അമ്മയ്ക്കും പാഠമാണ്. ദൈവിക നിയമങ്ങളും ന്യായങ്ങളും പാലിച്ച് നന്നായി നടക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിച്ച് സഹായിക്കട്ടെ. മനുഷ്യ നിയമങ്ങളും മനുഷ്യ നന്മയ്ക്കാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ന്യായപ്രമാണങ്ങൾ എൻ്റെ പാതയ്ക്ക് വെളിച്ചവും ദീപവുമായിരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തി നയിക്കണമേ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രേ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാവട്ടെ.